ഞങ്ങളുടെ വില എനിക്കേ അറിയൂ. അങ്ങനെ എന്നെ ചതിക്കാൻ ആർക്കും പറ്റില്ല. ഇനി ചതിച്ചാൽ ഞാൻ ശപിക്കും. ഞാൻ ഭദ്രകാളിയാ. ഞാൻ ജീവന്റെ ജീവനായി കൊണ്ടു നടക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളില്. ആർക്കും എന്റെ ഭയം മനസ്സിലാവൂല. എനിക്കേ അറിയൂ. ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണത്രേ ആദ്യത്തെ പല്ല് മുളച്ചത്. അതിനു മുൻപ് ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയുമായിരുന്നു അത്രേ. 3 വയസ്സ് കഴിഞ്ഞ് 2 മാസമായപ്പോ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ചെന്ന ബ്രഷ് ഇത്. കൊള്ളാമോ? ദേ എല്ലാവരും ഇത് കണ്ടോ. എന്റെ 3-ാമത്തെ വയസ്സില് പിറന്നാൾ നമ്മ കൈകൊണ്ട് തുന്നിതന്ന ഉടുപ്പ. ഇത് ഞാൻ മരണം വരെ കളയൂല. ഞങ്ങളുടെ തറവാട്ട് പറമ്പിന്റെ അതിരില് തേൻകിനി എന്നൊരു മാവുണ്ടായിരുന്നുവെന്ന് ഞാൻ സുധാകരനോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിരുന്നു. ഒരു ദിവസം പണിക്കിരങ്ങൾ വീട്ടിൽ വന്നപ്പോ അതിന്റെ ഉത്തിരി ഒരു മാമ്പഴം കണ്ടു. എറിഞ്ഞു വീഴ്ത്താൻ പറ്റുമെന്ന് പണിക്കിരങ്ങൾ എന്നോട് ചോദിച്ചു. പറ്റുമെന്ന് ഞാനും പറഞ്ഞു. ജീവിതത്തിൽ ആകപ്പാട് ഒരു മങ്ങയ്ക്ക് ഞാൻ കല്ലെറിഞ്ഞിട്ടുള്ളൂ. ആ കല്ല ഇത് എങ്ങനുണ്ട് പണിക്കരെ? ഇതിന് അരവട്ടല്ല, മുഴുത്ത വട്ട് തന്നെയാണ്ടോ. പല ജീവിതത്തിൽ നിസ്സാരമായി തള്ളിക്കളയുന്ന പല സാധനങ്ങളും മറ്റ് പലരുടെ ജീവിതത്തിലും വളരെ വിലപ്പെട്ടതായിരിക്കും. നമുക്കൊന്നും ഈ കല്ലിന്റെ വില മനസ്സിലാവില്ല. സൂക്ഷിച്ചു വെച്ച അല്ലെ കൊണ്ട് പുഴുങ്ങി തിന്ന്. എന്നിട്ട് ആ മാങ്ങ ഒറ്റയേർന്ന് തന്നെ വീണോ ചേച്ചി? വീണു. അത് പണിക്കരങ്ങൾ തന്നെയും ചെയ്തു. അതിന്റെ അണ്ടി ചിലപ്പോ ആ പണിക്കരുടെ വീട്ടിൽ തന്നെ കാണും. ശിവരാമന് വേണമെങ്കിൽ അത് വാങ്ങി മുളപ്പിക്കാം അല്ലേ?